നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് 100% നാച്ചുറൽ ആയിട്ടുള്ളത്, 100% റിസൾട്ട് ഉറപ്പ് തരുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഹെയർ ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, സ്കിൻ വൈറ്റനിങ് ഓയില്, സ്കിൻ വൈറ്റനിങ് പാക്ക്, ഇങ്ങനെ കുറച്ച് പ്രൊഡക്ട്സ് ആണ് കൊടുക്കുന്നത്. ഇത് ഉപയോഗിച്ചവരുടെ റിസൾട്ടാണ് ഞാൻ ഇനി കേൾപ്പിക്കാൻ പോകുന്നത്. ഞാനിപ്പോ തലയിൽ എണ്ണയ്ക്കാൻ തുടങ്ങിയിട്ട് കൃത്യം 7 ദിവസമായി. ഇപ്പൊ എന്റെ മുടിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്റെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മുടി പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ മുടി ഊരുന്നതിന് നേർ പകുതി ആയിട്ടുണ്ട്. നല്ലൊരു മാറ്റം കണ്ടുതുടങ്ങിയിട്ടുണ്ട് മുടിയില്. ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പൊ 19-ലാണ് ഗീതുവിന്റെ യൂട്യൂബ് വീഡിയോ കാണുന്നത് കേട്ടോ. എന്നിട്ട് എന്റെ മുടി ഒരുപാട് പൊഴിഞ്ഞു പോയായിരുന്നു. ഞാനൊരു 43 ഇയർ ഉള്ള ഒരാളാണ്. അപ്പോ ഒത്തിരി മുടി, കണ്ടമാനം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതിരിക്കുന്ന ഒരവസ്ഥ. പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നൊന്നും ഏശുന്നില്ല. അങ്ങനെയാണ് ഗീതുവിന്റെ വീഡിയോ കണ്ട് അന്ന് 30 ഡേയ്സ് ചലഞ്ച് അതിനകത്ത് പറഞ്ഞ കാര്യങ്ങള്, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഗീതു പറഞ്ഞത് ഞാന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്തു. പിന്നെ ഒരു എണ്ണ കാച്ചുന്ന കാര്യം പറഞ്ഞല്ലോ, ആ എണ്ണ കാച്ചി ആ എണ്ണ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ കുറേ പാക്കുകള് ഗീതു പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് കണ്ടതൊക്കെ നമുക്ക് അങ്ങനെ കുറേ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് കുറേ പാക്കുകളും ഒക്കെ ഉപയോഗിച്ച് ഒരിക്കലും കംപ്ലീറ്റ് പറ്റാത്ത അത്രയും രീതിയിൽ മുടിയില് വ്യത്യാസം വന്നു, മുടി നന്നായിട്ട് കൊടുത്തു വന്നു. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഗീതു ചേച്ചി. ഞാൻ തേച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ. ഞാനിപ്പോഴും തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത് തേച്ച് ഇരിക്കുകയാണ്. ഇവിടെ നല്ല റിസൾട്ട് കിട്ടുന്നു പറയാൻ പറ്റില്ല. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. താങ്ക് യു, താങ്ക് യു സോ മച്ച് ചേച്ചി. ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കും. ഞാൻ ആ ഓയില് ഒന്നിടവിട്ട് ഒന്നിടവിട്ടേ തേക്കുന്നുള്ളൂ കേട്ടോ. എന്നുവെച്ചാല് നമ്മള് ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര എന്തരും ഇങ്ങനെ എന്താ പറഞ്ഞ ഭയങ്കര ഓയിലി ആയിട്ടൊന്ന് തലമുടി കഴുകിയാലത്. ഞാൻ ഷാമ്പു യൂസ് ചെയ്യാറില്ല, പിന്നെ താളിയാണ് യൂസ് ചെയ്യുന്നത്. അത് എല്ലാ ദിവസവും എനിക്ക് പക്കത്തില് വരുമ്പോഴത്തെ തന്നെ 6:30 ആകും വീട്ടിലെത്തുമ്പോഴും. പിന്നെ വേറൊരു സന്തോഷകരമായ വാർത്ത എന്ന് വെച്ചാല് 90-95 മുടി പൊക്കോണ്ടിരുന്ന എന്റെ തലയിൽ നിന്ന് ഇപ്പൊ 5 മുടി. ദൈവത്തിനകത്ത് എനിക്ക് അത്ര സന്തോഷം. അങ്ങനെയാണ് ഞാനിപ്പോ മെസ്സേജ് അയക്കുന്നത് തന്നെ. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. വേറെ 5 മുടി ഞാൻ അങ്ങനെ ഇങ്ങനെ കോതിയിട്ട് കുളിച്ചിട്ട് വന്ന് കോതിയിട്ട് എണ്ണിയെടുത്ത് 5 മുടിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഒത്തിരി 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 താങ്ക്സ്. ഹായ് ഗീസ് ചേച്ചി. ചേച്ചി ഇപ്പൊ 3 ദിവസമായതുള്ളൂ വൈപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ആയി വരുന്നേ ഉള്ളൂ, 3 കംപ്ലീറ്റ് ആയില്ല. അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചോ തന്നെ ഉള്ളു എത്രയും പൊഴിച്ചിലിൽ നിന്നും നല്ല മാറ്റം ഉണ്ടെന്ന് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ തന്നെ ഉള്ളു എന്നോട് പറഞ്ഞു. പിന്നെ ചെമ്പരത്തി താളിയ അവള് ഇന്നലെ ഉപയോഗിച്ചായിരുന്നു, എന്നോട് പറഞ്ഞു സേവ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിയുടെ പ്രൊഫൈൽ വന്നില്ലെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ പരീക്ഷിക്കുകയും എണ്ണ കാച്ചി സ്വന്തമായിട്ടൊക്കെ ഉപയോഗിച്ചു, ഒരുപാട് ഒരുപാട് നോക്കി. ഇത്രയും സഡനായിട്ട് പോയിട്ട് ഇത്ര ഒരുപാട് ലേറ്റായിട്ട് പോലും റിസൾട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. ഹായ് ഗീതു, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു വലിയൊരു ബിഗ് താങ്ക്സ് പറയാണ് ഇത്രയും നല്ലൊരു ഹെയർ ഓയിൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നതിന്. കാര്യം ഞാനിപ്പോൾ കുറേ വർഷമായിട്ട് നല്ല ഹെയർ ഫോൾ ഇഷ്യൂ ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ എനിക്ക് സൈനസിന്റെ പ്രശ്നവും മൈഗ്രെയിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഞാനിങ്ങനെ എനിക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് എണ്ണകളും ഞാൻ മാറിയും തിരിഞ്ഞൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ട് എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. എനിക്ക് അതോടൊപ്പം നല്ല തലവേദന ഉണ്ടാകുന്നു. ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പൊ ആഫ്റ്റർ ഡെലിവറി ഇവിടെ ആയപ്പോഴത്തേക്ക് മുടി ഇഷ്ടം പോലെയാണ് എനിക്ക് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എനിക്ക് എന്റെ ഹെയറിൽ കൈവെക്കാൻ തന്നെ പേടിയായിരുന്നു, അത്രയ്ക്ക് മുടി അങ്ങ് കൊഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടോ. വിത്തിൻ 7 ഡേയ്സ് ഞാൻ ഇപ്പൊ 7 ഡേയ്സ് ആണ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഭയങ്കര മാറ്റമാണ്. എനിക്കിപ്പോ ഒരു ഏകദേശം 80%ഓളം എന്റെ ഹെയർ ഫോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് എനിക്ക് അത്രയ്ക്കെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ലൈഫ് ലോങ് ഈ പ്രൊഡക്റ്റ് എനിക്ക് ലൈഫ് ലോങ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ അത്രയ്ക്ക് താല്പര്യമുണ്ട്. അത് മാത്രമല്ല ആ ഹെയർ ഓയിലിന്റെ ആ ഒരു സ്മെല്ല് തന്നെ നല്ല എന്താ നല്ലൊരു സ്മെല്ലാണ് അതിന്റെ. സാധാരണ നമുക്ക് ഈ മൈഗ്രെയിനും ഇങ്ങനെ സൈനസിന്റെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് ഓരോ ഹെയർ ഓയിലിന്റെ മണം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തലയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തലവേദന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ഇതൊക്കെ ഈ ഒരു ഹെയർ ഓയിലിന്റെ ആ ഒരു സ്മെല്ല് അപ്പം എല്ലാം കൊണ്ടും റിയലി വളരെ ഗുഡ് ആണ്. എന്തായാലും ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് വളരെയധികം താങ്ക്സ് ഉണ്ട്.
ഹലോ ഗീത ചേച്ചി, ഞാൻ എനിക്ക് നമ്മുടെ ഹെയർ ഓയിൽ 16-ാം തീയതി വന്നു, ഓഗസ്റ്റ് 16-ാം തീയതി കംപ്ലീറ്റ് ആയിട്ടും കുറഞ്ഞു. 18-ാം തീയതി നോക്കിയപ്പം ഞാൻ തേക്കുന്നതിന് മുമ്പ്, ഓയിൽ ഇത് ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മുടി ഒന്ന് ടേപ്പും കൊണ്ട് അളന്നിരുന്നു. അപ്പോൾ 22 ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 17-ാം തീയതി നോക്കിയപ്പം 22 കഴിഞ്ഞ് കുറച്ചുകൂടി നീളം വെച്ചു. ഇന്നിപ്പോ ഇവിടെ 19-ാം തീയതിയാണല്ലോ നമുക്ക്. 19-ാം തീയതി രാവിലെ ഇന്ന് നോക്കിയപ്പം 23 മുടിയുടെ അളവ്. അപ്പൊ നല്ലൊരു റിസൾട്ട് തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വേറെ പാക്കൊന്നും ചെയ്യാനില്ല, കഞ്ഞിവെള്ളം മാത്രമാണ്. പിന്നെ കഴിഞ്ഞ് ചേച്ചി 1/2 ഇഞ്ച് വെച്ച് കൂടിയിട്ടുണ്ട്. എന്തായാലും നല്ല മാറ്റം.